हेलो व्यूवर्स टेस्ट आइलैंड वीडियो एल स्वागत वीडियो कड़क मे चानल सब्सक्राइब चानल सब्सक्राइब अट्ट बेल कूड़ी क्लिक अब वीडियो और दिवस ईवनिंग रुटीन आेयर इन रेसीपी इंक्लूड्डी अदाय टेस्ट चिकन रोस्ट रेसीपी चिकन फ्राई चिकन रोस्ट चिकन रोस्ट मे वैर मोन को फुड अब ओट्स वैकर पाल पड़ ओट्स ओट्स एन या मोन इन मे का मधुर वे पनकल इन कूड़े रु चूड चेक आनीपूव पड़ा मुरीद नुन मिक्स इन स्टवल वेवीच लो फ्लम मोन कुरुकेड़ा अब पड़ वोट्स तीर्न अब कुछ पड़ वो अब ऑलरेडी पड़ी बाकी वे अड़पिले मीट अ मेल वेट कुछ पड़ी अत्यावश्यम आोटिल मुकाल भागत पड़ी वा भयंर इष्टर क्यों ओट्स इत नाईट तीटा आदि लूस कुरकूड चिकन रोस्ट क्यों उत ना चिकन रोस्ट इंजी चेक वेत कुमें चेक इन ना तीय वन इत चूड़ी कई ना कटी आ पाक स्टव ऑफ इन चिकन रोस्ट वेल्चल आदमी तेज चिकन फ्राई चेदा अवे कुछ एण्चिटेंगे शालो फ्राई चेदा मैं मारेट चिकन पीस मुलगुपड़ी मजपड़ी उप इत्र क्यों चिकन मारेट उपयोग इत नाईट फ्राई आई वरण मरचुट नाईट मुरीच
ചിക്കൻ നന്നായി വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കണം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കനൊക്കെ കോരി മാറ്റി ഇനി അതേ എണ്ണയിലേക്ക് അതേ അര ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതോടി ചേർക്കാം. വെളുത്തുള്ളി മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഇപ്പൊ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഉള്ളിയൊക്കെ നന്നായി വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. പാകത്തിന് ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർക്കുക. ചിക്കനിൽ ചേർത്തതുകൊണ്ട് അതിനനുസരിച്ച് വേണം മസാലയിലേക്ക് ചേർക്കാൻ. ഞാൻ ആവശ്യത്തിന് ഉപ്പും അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഉള്ളിയിൽ ചേർത്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കുക. ലാസ്റ്റ് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ചമണക്ക് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കളറൊക്കെ മാറുന്ന ഒരു പാകം ആവണം. ജസ്റ്റ് വഴണ്ടാലൊന്നും പോരാ, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരിക ഈ ചിക്കൻ റോസ്റ്റിന്. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് പൊടികളുടെ പച്ചമണൊക്കെ മാറുന്നത് വരെ വഴറ്റിയിട്ട് 2 മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അതായത് 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. മൊത്തം 1/2 ഗ്ലാസ് വെള്ളമാണ് ഈ തക്കാളിയിലേക്കൊക്കെ ചേർത്തിട്ടുള്ളത്. ഇതിനി വെന്ത് നന്നായി വെള്ളമൊക്കെ വറ്റി വരുമ്പോഴാണ് ഇതിലേക്ക് ചിക്കൻ ഇട്ടു കൊടുക്കുക. ഇപ്പൊ ആ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നു. ഇനി ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പാകത്തിന് കുരുമുളക് പൊടി കൂടി ചേർക്കാം. രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക. അതായത് ഈ മസാലയിൽ കിടന്ന് ചിക്കൻ കുറച്ച് സമയം ഒന്ന് തിളക്കണം. കാരണം ചിക്കൻ പൊരിച്ചതിൽ ആകെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ മസാലയൊക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ കുറച്ച് നേരം തിളക്കി തന്നെ വേണം. വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. 1/4 മുതൽ 1/4 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിപ്പോ 1/2 ഗ്ലാസ് വെള്ളം ഫുൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് ഈ ചിക്കൻ റോസ്റ്റിലേക്ക് ചേർക്കാനുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കാം. രണ്ട് പിടി നിറയെ തേങ്ങ ചിരകിയതെടുക്കുക, അല്ലെങ്കിൽ 1/4 ഗ്ലാസോളം തേങ്ങ ചിരകിയതെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് എന്നിട്ട് പിഴിഞ്ഞെടുത്താൽ മതി.
ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെയൊന്നും വേണ്ട ഒരൊറ്റ പാൽ എടുത്താൽ മതി അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പിഴിഞ്ഞ് ഇതിന്ന് തേങ്ങാപ്പാൽ എടുക്കാം ഇനി ഈ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ഈ ചിക്കൻ റോസ്റ്റിലേക്ക് ഒഴിക്കണം ഇപ്പോ ഈ വെള്ളത്തിലൊക്കെ കിടന്ന ചിക്കൻ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരിവ ആവുമ്പോഴാണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് ഒരു ഗ്ലാസ്സിന് അടുത്ത് തേങ്ങാപ്പാലുണ്ട് അതുകൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ടേസ്റ്റ് ഒക്കെ നോക്കുക എരിവും ഉപ്പും പാകമാണോ എന്ന് എന്നിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇനി ഇതൊന്ന് ഈ തേങ്ങാപ്പാലിലും കൂടി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു റോസ്റ്റ് ഒന്നല്ല ഒരു സെമി ഗ്രേവിയാണ് ഇനി തേങ്ങാപ്പാലിലൂടെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി തുടങ്ങും അതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ചേർക്കാം മല്ലിയില താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല കറിവേപ്പില പക്ഷെ എന്തായാലും ചേർക്കാം അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് മോൻ ഓട്സ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് വൈകുന്നേരമാണ് പാല് കിട്ടുക അപ്പോഴാണ് തിളപ്പിച്ചു വെക്കും പിറ്റേ ദിവസം രാവിലെ എടുക്കാറുള്ളൂ മോന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അമ്മ ചപ്പാത്തി ചൂടാണ് 7 മണിയൊക്കെ ആവുമ്പോഴേക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങും അമ്മയ്ക്ക് ഇനി വൈകുന്നേരത്തെ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞാൽ മോനൊന്ന് മെല്ലി കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റിക്കും ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഈവനിങ് റൊട്ടീൻ അപ്പം എല്ലാവരും വീഡിയോ കാണുക അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു